ഇത് ഷഹാബുദ്ദീൻ. എറണാകുളം കല്ലൂർ SRM റോഡിൽ ഷഹാബുദ്ദീന് ഒരു പലചരക്ക് കടയുണ്ട്. മറ്റു കുട്ടികൾ കളിച്ചും ചിരിച്ചും നടന്നപ്പോൾ ഷഹാബ് ഒരു കുടുംബത്തിന്റെ ഭാരം ചുമന്നുള്ള യാത്ര തുടങ്ങുകയായിരുന്നു. ചെറുപ്രായത്തിലെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് കുടുംബത്തെ സംരക്ഷിച്ചിരുന്നു അവൻ. താൻ ജോലിയിലൂടെ ഉണ്ടാക്കിയ പണം കൊണ്ട് ഇന്ന് ഷഹാബുദ്ദീൻ ഒരു കടയുടെ മുതലാളിയാണ്. 6 വർഷങ്ങൾക്ക് മുൻപ് ഗുജറാത്തിൽ നിന്ന് പിതാവിന്റെ കൂടെ കേരളത്തിലെത്തിയ കുട്ടിയാണ് ഷഹാബ്. കേരളത്തിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം നേടി. മലയാളം അറിയാത്ത ഷഹാബ് സ്കൂളിലെ അധ്യാപകരുടെയും കുട്ടികളുടെയും സഹായത്താൽ കേവലം 1 വർഷം കൊണ്ട് മലയാളം പഠിച്ചു. എൻ്റെ പേര് ഷഹാബുദ്ദീനാണ്. എൻ്റെ നാട് ഗുജറാത്താണ്. ഞാനിപ്പോൾ ചെറിയ പലചരക കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് കേരളത്തിൽ വന്നിട്ട് 6 വർഷമായി. ഞാനിവിടെ മലയാളമൊക്കെ പഠിച്ചിട്ട് ബിസിനസ് തുടങ്ങിയാണ്. ഗുജറാത്തിൽ നിന്നാണ് കേരളത്തിലോട്ട് വരുന്നത് അല്ലേ? ആ, ഗുജറാത്തിൽ നിന്ന് കേരളത്തിൽ വന്നിട്ട് എത്ര വർഷമായി? 6 വർഷം. 6 വർഷമായി. അതെ. എത്രാമത്തെ അവിടെ ഗുജറാത്തിൽ 3ാം ക്ലാസ് പഠിക്കുകയായിരുന്നു. ഇങ്ങോട്ട് വരുന്ന സമയത്ത് 5ാം ക്ലാസ് ആയിരുന്നു. ഇവിടെ കേരളത്തിലേക്ക്? കേരളത്തിൽ വന്നപ്പോൾ പിന്നെ വീണ്ടും 5ാം ക്ലാസ്സാണ് പഠിച്ചത്. 5ാം ക്ലാസ് പഠിക്കേണ്ടത്. അപ്പോൾ അവിടുത്തെ കുട്ടികളും അധ്യാപകരൊക്കെ സഹകരിച്ചായിരുന്നു മോനായിട്ട്? അതെ അതെ. അതുകൊണ്ടാണോ മോൻ എത്ര വർഷം കൊണ്ട് മലയാളം പഠിച്ചത്? 1 വർഷം. ആ 1 വർഷം പഠിക്കാൻ കാരണം അവരുടെ ആ സഹകരണവും? അതെ അതെ, അവരുടെ ഫ്രണ്ട്ഷിപ്പുമായിട്ടും പെട്ടെന്ന് മലയാളം പഠിക്കാൻ കാരണം. ചെറിയ പ്രായത്തിലെ ഒരു കച്ചവടക്കാരനാകണം എന്നുള്ളത് ഷഹാബുദ്ദീന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. 5ാം ക്ലാസ് തൊട്ട് അവൻ പഠനത്തോടൊപ്പം ജോലിക്ക് പോകാൻ തുടങ്ങി. പിതാവ് ഒരു ചെരുപ്പ് മാനുഫാക്ചറിംഗ് യൂണിറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. മകന്റെയും അച്ഛന്റെയും വരുമാനം കൊണ്ട് ആ കുടുംബം മുന്നോട്ട് നീങ്ങുകയായിരുന്നു. ഷഹാബ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവന്റെ പിതാവിന് സുഖമില്ലാതാകുന്നു. പിന്നീട് അങ്ങോട്ട് ആ കുടുംബത്തെ തന്റെ തോളിലേറ്റി ഷഹാബ് മുന്നോട്ട് നീക്കുകയായിരുന്നു. 10ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ ഇനി ജോലിക്ക് പോകുന്നില്ല, സ്കൂളിലേക്കും പോകുന്നില്ല എന്ന തീരുമാനത്തിൽ താൻ ഇതുവരെ ഉണ്ടാക്കിയ സമ്പാദ്യം കൊണ്ട് ബാങ്കിൽ നിന്നെടുത്ത ലോൺ കൊണ്ടും അവൻ സ്വന്തമായി ഒരു കട തുടങ്ങി. എനിക്ക് ചെറുപ്പത്തിൽ ഒരു ആഗ്രഹമുണ്ട്, ബിസിനസ് മാൻ ആവണം. എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. ഒരു എന്ന് പറഞ്ഞാൽ ഞാൻ കേരളത്തിൽ വന്നപ്പോൾ ഞാൻ ഇവിടുത്തെ അവസ്ഥയൊക്കെ നോക്കി. ഒരു ബിസിനസ് ചെയ്താൽ വളരുന്നൊരു ഇതുണ്ടായി, വിശ്വാസം ഉണ്ടായി. അതുകൊണ്ട് അവിടെ പാർട്ട് ടൈം ജോബിൽ പോയിട്ട് അവിടെ കാശ് ഉണ്ടാക്കിയിട്ട് ഞാൻ കട തുടങ്ങിയത്. കട തുടങ്ങിയിട്ട് എത്രയായി? 6 മാസം. 6 മാസമായി കട തുടങ്ങിയിട്ട്. കട തുടങ്ങാനുള്ള പൈസ ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ കൂട്ടി വെച്ച കാശ് 2 ലക്ഷം, ബാക്കി ലോണാണ്. അങ്ങനെയാണ് കാശൊക്കെ കൂട്ടി വെച്ചിട്ട് ചെറിയൊരു 4 ലക്ഷം ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് കാശ് കട തുടങ്ങിയത്. അപ്പൊക്കെ ചെരുപ്പിന്റെ മാനുഫാക്ചറിംഗ് ആണ്. ഏകദേശം ഒക്കെ ഞാനാണ് നോക്കുന്നത്. ഞാനൊരു 3 മാസം. 3 മാസം മുമ്പ്? ആ. അപ്പൊ അതുവരെ എന്തായിരുന്നു വീട്ടിൽ വരുമാനങ്ങളൊക്കെ? വാപ്പന്റെ ഇതിലായിട്ടായിരുന്നു. വാപ്പന്റെ ചെറുപ്പ് പണിയായിട്ടില്ലായിരുന്നു. ഉണ്ടാക്കിയുള്ള വന്നപ്പോ 2 ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോഴത്തേക്ക് വാപ്പക്ക് സുഖമില്ലായപ്പോഴാണ് ഞാൻ ഈ കട തുടങ്ങുന്നത് ആലോചിച്ചത്. എന്നിട്ടാണ് ഞാൻ കാശ് കൂട്ടി വെച്ചത്. 2 ലക്ഷം ആക്കിയിട്ട് സ്വന്തം കച്ചവടം തുടങ്ങിയത്. അല്ല, ഈ 2 ലക്ഷം എങ്ങനെയാണ് മോൻ സേവിങ്സ് ഉണ്ടാക്കിയത്? ഞാനവിടെ എടുത്ത ജോലി കൊണ്ടാണ്. ജോലി കൊണ്ട് എന്തായാലും 5 വർഷത്തിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. ചെറിയ ഒരു പലചരക്ക് കടയിൽ ഒതുങ്ങിക്കൂടുക എന്നുള്ളതല്ല ഷഹാബിന്റെ ലക്ഷ്യം. യൂസഫ് അലിയെ പോലെ ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ കച്ചവട സാമ്രാജ്യം പടുത്തുയർത്തണം എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യം. 10ാം ക്ലാസ്സിൽ മാത്രം ഒതുങ്ങാതെ ബിസിനസ്സിൽ ബിരുദമെടുക്കണം എന്നുള്ളതും അവന്റെ മറ്റൊരു ആഗ്രഹമാണ്. ലക്ഷ്യത്തിലേക്കുള്ള ആ യാത്ര അവൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ഷോപ്പിംഗ് മാൾ അല്ലേ? ഷോപ്പിംഗ് മാൾ, ഷോപ്പിംഗ് മാളൊക്കെ കെട്ടണം. അതെ. യൂസഫ് അലിയെ പോലെ വലിയൊരു അല്ലേ ബിസിനസ് മാനായി ആരും മാറണം. അതെ. ഷഹാബുദ്ദീൻ അത് സാധിക്കട്ടെ എന്തായാലും. അതുപോലെ തന്നെ മോനിപ്പോ 10ാം ക്ലാസ് കഴിഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു? പഠിത്തമൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഡിസ്റ്റൻസിലി ഡിഗ്രി എടുക്കാൻ നോക്കുന്നു. ഡിസ്റ്റൻസ് ഡിഗ്രി, ആദ്യം ഡിസ്റ്റൻസ് +2 എടുക്കുന്നു. അതെ. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി എടുക്കുന്നു. അതെ. അപ്പോ ഇവിടത്തെ ബിസിനസ് കൊണ്ടുപോകാൻ സാധിക്കും?
പഠനവും കൊണ്ടുപോകാൻ സാധിക്കും. അതെ, എന്തായാലും ഡിഗ്രി ബിസിനസ്സിലായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലേ? ബിസിനസിന്റെ കൂടുതൽ രീതികളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് മോനിപ്പോ ഡിഗ്രി എടുക്കണം എന്നുള്ള ആഗ്രഹവും. ഷഹബുദ്ദീന്റെ പെരുമാറ്റവും കച്ചവടത്തിന്റെ ഡീലിംഗ്സും കൊള്ളാം എന്നും ഭാവിയിൽ നല്ലൊരു ഭാവിയുള്ള കുട്ടിയാണ് ഷഹബുദ്ദീൻ എന്നും നാട്ടുകാർ പറയുന്നു. കട നല്ല അഭിപ്രായമാണ്, നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അസ്ഥിരമായിട്ട് വരുന്ന ഒരാളാണ്, നല്ല ഡീലിംഗ് ആണ്, നല്ല പെരുമാറ്റമാണ്, പ്രൈസിങ്ങും വളരെ റീസണബിൾ ആണ്, കസ്റ്റമർ ഫ്രണ്ട്ലി ആണ് ആള്. ഇപ്പോൾ ഒരു പ്രാവശ്യം വന്നാലും വീണ്ടും നമുക്ക് പറയണതിന് ഒരു ബുദ്ധിമുട്ട് വന്നില്ല. ഇവിടുന്ന് വാങ്ങിക്കാറുണ്ട്, നല്ല സാധനങ്ങളാണ്, വളരെ വിലയും കുറവാണ്, വളരെ നല്ല ഫ്യൂച്ചറാണെന്നുണ്ട്. കാരണം ഇതുപോലെയാണ് പുള്ളി ഇത്ര ചെറുപ്പത്തിലെ തന്നെ പുള്ളി ഇതുപോലെ സ്ട്രഗിൾ ചെയ്ത് കയറിയെങ്കിൽ, നല്ല കാലിബറുള്ള ഒരു വ്യക്തിയാണ്, നല്ല രീതിയിൽ പുള്ളി പിടിച്ച് കയറും എനിക്ക് തോന്നുന്നുണ്ട്. 9,000 രൂപ വാടക വരുന്ന ഒരു വാടക വീട്ടിലാണ് ഷഹബുദ്ദീനും കുടുംബവും താമസിക്കുന്നത്. തന്റെ കടയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് വീട്ടിലെ ചെലവ് കഴിഞ്ഞ് ബാക്കി വരുന്ന പൈസ അവന്റെ സ്വപ്ന സാമ്രാജ്യത്തിന് വേണ്ടി ബാക്കി വയ്ക്കുകയാണ്. പഠിക്കുക, കച്ചവടത്തെ കുറിച്ച് മനസ്സിലാക്കുക എന്ന് ഷഹബുദ്ദീൻ യുവതലമുറയോട് ആവശ്യപ്പെടുകയാണ്. പഠിക്കുക, ബിസിനസ്സിലേക്ക് മൈൻഡ് കൊടുക്കുക. പഠിച്ചിട്ട് ജോബ് കിട്ടുന്നവർ ഉറപ്പില്ല, എല്ലാവർക്കും ജോബ് കിട്ടുന്നൊരു ഉറപ്പില്ല. ഇത് സ്വന്തം ഒരു ബിസിനസ് തുടങ്ങാൻ നോക്കാം. എല്ലാവരും ഒരു സ്വന്തം ബിസിനസ് അതെ തുടങ്ങാൻ ശ്രമിക്കുക. അപ്പം പഠനവും വേണമെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ രീതിയിൽ വേണം മുന്നോട്ട് പോകാൻ അല്ലേ? അതെ അതെ. പഠനം വിട്ടിട്ട് അങ്ങനെ ബിസിനസ്സിലൊക്കെ ചെയ്യാൻ അത് പാടില്ല. മോനിപ്പോ വലിയൊരു ഇപ്പോ ആഗ്രഹമല്ലേ, പോയി സ്കൂളിൽ കോളേജിൽ പോവുക, അതെ അങ്ങനെയൊക്കെ പോകണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടല്ലോ മോന്. പക്ഷേ ഈ ഒരു ബിസിനസ് ഉള്ളത് കൊണ്ട് മോന് അതിപ്പോ സാധിക്കുന്നില്ല. ഇപ്പോ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് ഈ ഒരു കൊച്ചു സാമ്രാജ്യത്തിലൂടെയാണ് അല്ലേ? എങ്ങനെയാണ് മാസം വീട്ടിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നതും വീട്ടിലെ ചെലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നത്? മാസം ചെലവ് എന്ന് പറഞ്ഞാൽ ഒരു 15 മാസം വീട്ടിലൊക്കെ കൊടുക്കാറ്. വീടിന് വാടക വീട്ടിലാണോ താമസം? ആ, വാടകന്റെ വീടാണ് താമസിക്കുന്നത്. വാടക എത്ര വരുന്നത്? 9,000 പിന്നെ കറന്റ് ബില്ല് മറ്റു ചെലവൊക്കെ ആയിട്ട് ഏകദേശം 15 രൂപ മാസം വീട്ടിൽ കൊടുക്കണം. അതുപോലെ തന്നെ കൂടെ ലോണും, ലോണിന്റെ അടവും കൂടും അല്ലേ? അതെ അതെ അല്ലേ, അതെ, അതും കൂടി നോക്കണം. ബാക്കി വരുന്ന പൈസയൊക്കെ മോൻ എന്താ സേവിംഗ്? ഞാൻ ബാങ്കിൽ സേവിംഗ് ആക്കും. സേവിംഗ് ആക്കും, അത് മോന്റെ ഭാവി പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള അതെ പൈസയായിരിക്കും. ഗുജറാത്തിൽ നിന്ന് കേരളത്തിലെത്തിയ ഈ 16-കാരൻ ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒരു മാതൃക തന്നെയാണ്. ഇന്ന് ഒരു ചെറിയ പലചരക്ക് കട, നാളെ അവൻ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തുമെന്ന ലക്ഷ്യത്തിലേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഡെസ്ക്, കേരള വിഷൻ.